ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. സോ ആർ ബി ഐ ഗ്രേഡ് ബി 2022 എക്സാമിനേഷനാണ് ഇപ്പോഴത്തെ ചൂട് പിടിച്ച ഒരു വിഷയം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ സാലറി സ്ട്രക്ചർ കണ്ട് കണ്ണുതള്ളിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ നല്ല സാലറിയാണ്, 100,000 ഇൻഹാൻഡ് കിട്ടുന്ന ഒരു ജോലിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നേരം കാൻഡിഡേറ്റ്സിന് വന്ന സംശയമാണ്, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് തരത്തിൽ നമ്മൾ പറയണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വയസ്സ് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കാറ്റഗറിയിലാണോ എന്നുള്ളതും, രണ്ടാമത്തെ നമ്മൾ പഠിച്ച സംഗതി, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന ക്രൈറ്റീരിയയിലുള്ളിലാണോ എന്നുള്ളതും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ആർ ബി ഐ ഗ്രേഡ് ബിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ക്രാഷ് ബാച്ച് വിത്ത് പേഴ്സണൽ മെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 28-ാം തീയതിയാണ്, മാർച്ച് 28-ാം തീയതിയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബാച്ചിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഫോമിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫോമിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തെ ഏജ് ലിമിറ്റും രണ്ടാമത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും. അപ്പോൾ ഏജ് ലിമിറ്റ് ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ ഇപ്പോൾ കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോ. ഈ ടേബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പല കാറ്റഗറീസിലായിട്ടുള്ളവരുടെ ഏജ് ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അൺറിസേർവ്ഡ് കാൻഡിഡേറ്റ്സ് യു ആർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നവരുടെയാണ്. 21 മുതൽ 30 വയസ്സ് വരെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഒ ബി സിയുടെ കേസിലേക്ക് വരുമ്പോഴോ 21 മുതൽ 33 വയസ്സ് വരെ 3 വർഷം റിലാക്സേഷൻ എന്ന് പറയും. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എസ് സി എസ് ടി എന്താ പറഞ്ഞിരിക്കുന്നത്? 21 മുതൽ 35 വയസ്സ് വരെ, അതായത് 5 വർഷം റിലാക്സേഷൻ എന്ന് പറയും. ഇനി എം ഫില്ലും പി എച്ച് ഡിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 32, 34 എന്നിങ്ങനെ അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ട്. ഇനി പി ഡബ്ല്യു ബി ഡി, അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് അവരിൽ തന്നെ ജനറൽ ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് അപ്പർ ഏജ് ലിമിറ്റിൽ 10, 13, 15 വർഷം റിലാക്സേഷൻ, അതായത് 40 വയസ്സ്, 43 വയസ്സ്, 45 വയസ്സ് എന്നിങ്ങനെയാണ് റിലാക്സേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ആണ് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പം ആകെ എല്ലാവരും എലിജിബിൾ ആണ്. അതിൽ ഈ പറയുന്ന കാറ്റഗറീസിൻ്റെ ലോവർ ഏജ് ലിമിറ്റും അപ്പർ ഏജ് ലിമിറ്റും, അപ്പം നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് നോക്കുക. ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ ഡേറ്റ് പറയും. അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് 2022 ഇത് 2022, ഇപ്പം ഞാൻ ജാനുവരിയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയും 21 വയസ്സാവുന്നത് എപ്പോഴാണ്, ഏത് വർഷം ജാനുവരിയിലാണ് എനിക്ക് 21 വയസ്സ് തികയുക? 2001. അപ്പോൾ 2001 ജാനുവരി 1 ശേഷം ജനിച്ചവരാകരുത്. ഇതേപോലെ തന്നെ അങ്ങോട്ട് വരുമ്പം 1992 ജാനുവരി 1 മുന്നേ ജനിച്ചവരും ആകരുത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേറ്റ് അവർ പറയും. ആ ജാനുവരി ബേസ് ചെയ്തിട്ടാണോ ഫെബ്രുവരി ബേസ് ചെയ്തിട്ടാണോ മറ്റേതെങ്കിലും മാസം ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഒരു കാര്യം കൂടി കാണും. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക്. ഒരു ടേബിൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് തരാൻ നോക്കിക്കോ. അപ്പോൾ ഈ ടേബിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പോസ്റ്റ് എടുക്കുമ്പം ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ പോസ്റ്റിലേക്കാണ് എടുക്കുന്നത്. ഡി ആർ ജനറൽ പോസ്റ്റിൻ്റെ കാര്യമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. മറ്റ് രണ്ട് പോസ്റ്റുകളിലേക്ക് കൂടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, ബട്ട് അത് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അതിൽ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ടേബിൾ ഒന്ന് നോക്കിക്കോ. അപ്പോൾ ഇതിനകത്തിലെ ഈ കാറ്റഗറി, അതായത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി ആർ ജനറൽ കാറ്റഗറിയിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുന്നത്, 10+2 ഡിഗ്രി പഠിച്ചവരുണ്ടാവാം, 10+2 ഡിഗ്രി പി ജി എടുത്തവരുണ്ടാവാം, 10+2 കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും കോഴ്സ് എടുത്തവരുണ്ടാവാം. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ, അതായത് ബി എ ബി എസ് സി ബി കോം അല്ലെങ്കിൽ ബി എന്താ പറയുന്നത് ബി ടെക്ക്, അപ്പോൾ അങ്ങനെയുള്ള ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 60% അഗ്രഗേറ്റ് മാർക്ക്, എല്ലാ സെമസ്റ്ററിലും 60% അഗ്രഗേറ്റ് മാർക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് ഇതിനകത്തിൽ പറഞ്ഞു വരുന്നത്. ഇനി നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിലോ 55% അഗ്രഗേറ്റിലെ പേഴ്സൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 60%, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 55%. ഇനിയാണ് ഈ മറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കിയേ. കാൻഡിഡേറ്റ് പാസ് ദ ഫൈനൽ എക്സാം ഫോർ ദ മെമ്പർഷിപ്പ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പിൻ്റെ ഫൈനൽ എക്സാം പാസ്സായവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി താഴത്തെ രണ്ട് പോയിൻ്റ് നോക്കിക്കേ. ആദ്യം പറഞ്ഞേക്കുന്നത് 12-ാം ക്ലാസ് കഴിഞ്ഞിട്ട്
ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 3 വർഷത്തെ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്നാണ് പറയുന്നത്, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഗ്രാജുവേഷൻ ഇക്വാലൻ്റ് ആയിട്ട് കണക്കാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത് എന്താ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു 2 വർഷത്തെ ഫുൾ ടൈം കോഴ്സ് അതും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇക്വാലൻ്റ് ആയിട്ട് കണക്കാക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷനിൽ നിന്ന് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിലും ഇത് തന്നെ വരാനാണ് സാധ്യത. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്, ഏജ് ലിമിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. എന്തായാലും 28-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. 28-ാം തീയതി മുതൽ നമ്മളൊരു ക്രാഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ലൈവ് ക്ലാസ് ആൻഡ് പേഴ്സണൽ മെൻറ്റർഷിപ്പ്. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ, അതായത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പോയാൽ മതി. ആ ലിങ്കിൽ അല്ല ഫോമാണത്, ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, എൻട്രി ഉപയോഗിച്ച് തന്നെ പഠിക്കണമെന്ന് പറയുന്നില്ല, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, പക്ഷേ പഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.